हाय डियर फ्रेंड्स, अस्सलामु अलैकुम, वेलकम बैक टू दारियास किचन। अब यानिवे ओवनो बीटरो अंज रूप बूस्ट पाकट एलुपतिलुंडाक्कियेडुक्कान पट्टुन्न ओरु केक्किन्टे रेसिपीयुमायाण। एन्नाल नमुक्क वीडियो ओन्न कंडु नोक्कियालो। एट्टवुम सिंपिल आयिट्ट कुट्टिकल्क्क वरे उंडाक्कियेडुक्कान पट्टुन्न केक्क आणुट्टोत्। അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, നനവില്ലാത്ത ബൗൾ എടുക്കട്ടോ. ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ആണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ വേഗം അതിൽ അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായി ഒന്ന് വിസ്കോ സ്പൂണോ എന്തോ ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ബീറ്ററൊന്നുമില്ലാതെ തന്നെ ഇത് നല്ല പൊങ്ങി വരും കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ദാ 5 മിനിറ്റ് ആകുമ്പോഴേക്കും ദാ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അധികം തണുപ്പില്ലാത്ത പാലാണ് കേട്ടത്. ഒരു കപ്പ് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ആ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 5 രൂപ ബൂസ്റ്റിൻ്റെ 2 പാക്കറ്റാണിത്. അപ്പോൾ ഈ 2 പാക്കറ്റും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിട്ടതിന് ശേഷം ഇത് നല്ലോണം ഇതിനെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ബൂസ്റ്റിൻ്റെ ആ പൊടിൻ്റെ തരിതരി ഉള്ളതുകൊണ്ട് കുറച്ച് സമയം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ബൂസ്റ്റ് ഇട്ടപ്പോൾ ഇത് നല്ലോണം ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു അരിപ്പ വെച്ച് ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലിട്ട് നല്ലോണം ഈ തരിപ്പയിലിട്ട് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിപ്പയിലിട്ട് അരിച്ച് ഈ ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇതിനെ ടാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പഴയ ഒരു തവ അടുപ്പത്ത് വെച്ച് നല്ലോണം 10 മിനിറ്റ് നല്ലോണം ചൂടാക്കിയെടുത്തതാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല സോഫ്റ്റായ കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാ അള്ളാ. അതുവരെ അസ്സലാമു അലൈക്കും.